സെബി ഇടപെട്ട് സാമ്പത്തിക ഇടപാടുകൾ മരവിപ്പിച്ച PSEL സ്ഥാപനത്തിന്റെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകണമെന്ന സുപ്രീംകോടതി ഉത്തരവ് 3 വർഷമായിട്ടും നടപ്പിലായില്ല. 6 മാസത്തിനകം പണം തിരിച്ചു കിട്ടണമെന്ന സുപ്രീംകോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കി കിട്ടാൻ തുടർ സമരത്തിന്റെ പാതയിലാണ് PSEL ഫീൽഡ് വർക്കേഴ്സ് യൂണിയൻ. 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന PSEL. ഇന്ത്യയിലും വിദേശത്തുമായി 2.25 കോടിയോളം രൂപയുടെ ആസ്തി. കമ്പനിയുടെ വിവിധ പദ്ധതികളിലായി 354 ലക്ഷത്തോളം നിക്ഷേപകരും 53 ലക്ഷത്തോളം ഫീൽഡ് വർക്കർമാരും. ഡൽഹിയിലായിരുന്നു ഹെഡ് ഓഫീസ്. കാർഷികം, പാർപ്പിടം, IT, വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ പദ്ധതികൾക്കായി ജനങ്ങളിൽ നിന്നും കമ്പനി നിക്ഷേപം സ്വീകരിച്ചു. 12.5% ലാഭവിഹിതത്തോടെ 6 വർഷത്തിനകം തുക തിരിച്ചു നൽകുന്ന പ്രവർത്തനമാണ് PSEL കമ്പനി വാഗ്ദാനം ചെയ്തത്. ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് ഉൾപ്പെടെ കമ്പനി നേടി. സാമ്പത്തിക നിയമത്തിലെ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം പ്രകാരം നിക്ഷേപം സ്വീകരിക്കൽ അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ PSEL കമ്പനിക്കെതിരെ പിന്നീട് ചുമത്തപ്പെട്ടു. തുടർന്ന് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന SEBI കമ്പനിയുടെ ഇടപാടുകൾ മരവിപ്പിച്ചു. പ്രവർത്തനം നിലച്ചതോടെ ലക്ഷക്കണക്കിന് ഫീൽഡ് വർക്കർമാർ പെരുവഴിയിലായി. ഏറിയ പങ്കും വീട്ടമ്മമാരായിരുന്നു ഫീൽഡ് വർക്കർമാർ. ടോട്ടൽ കൊടുക്കാനുള്ളത് 3.5 കോടി കസ്റ്റമേഴ്സിന് ഓൾറെഡി ഇനി മെച്ചൂരിറ്റി എമൗണ്ട് തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്തു തീർക്കുകയാണെങ്കിൽ ഒരു 2 തലമുറ കഴിഞ്ഞാൽ പോലും PSEL ഫണ്ട് കസ്റ്റമേഴ്സിന് കിട്ടില്ല. അതിനെന്തെങ്കിലും പരിഹാരം ഒന്നുകിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടോ, അല്ലെങ്കിൽ സുപ്രീം കോടതി വീണ്ടും ഒരു ഉത്തരവിട്ടോ, അതും അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ആയിട്ടോ, ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾക്കിത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. 3 വർഷത്തിന് മുൻപ് അവിടെ ചില നിയമപരമായ രീതിയിലല്ല ഈ കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റേ വന്നതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ ഇതായത്. ആ സ്റ്റേ വന്ന് അത് സുപ്രീം കോടതി അതിന് വിധിയിട്ട് നമുക്ക് ആ പൈസ കൊടുത്തു തീർക്കാനായിട്ട് SEBIയാണ് അതിനെ തടഞ്ഞത്. ഇതിനിടെ 2016 ഫെബ്രുവരി 2 സുപ്രീം കോടതി ഉത്തരവ് വന്നു. PSEL കമ്പനിയുടെ ഇടപാടുകാർക്കുള്ള പണം 6 മാസത്തിനകം തിരിച്ചു കൊടുക്കണമെന്നതായിരുന്നു ഉത്തരവ്. 3.5 കോടിയോളം നിക്ഷേപകർക്ക് നൽകേണ്ടത് 50,000 കോടിയോളം രൂപ. ഇതിനായി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് RM ലോധ ചെയർമാനായുള്ള കമ്മിറ്റിയും നിലവിൽ വന്നു. ഇതിനകം ലഭിച്ചത് 1,05,000 പേർക്ക്. പണം തിരിച്ചു കിട്ടാൻ കാലതാമസമായതോടെ ഫീൽഡ് വർക്കർമാർക്കെതിരെ ബന്ധുക്കളായ നിക്ഷേപകരും തിരിഞ്ഞു. വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ നിരാശയിലാണ് ഫീൽഡ് വർക്കർമാർ. നിക്ഷേപകർക്കുള്ള പണം തിരിച്ചു കൊടുക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ SEBIയുടെ അടിയന്തര ഇടപെടലിനായുള്ള സമരത്തിലാണ് CITU ഫീൽഡ് വർക്കേഴ്സ് യൂണിയൻ. TCV, തൃപ്രയാർ.